ഡിസംബർ 8 ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്ന ദിവസമാണ്. അന്ന് ഉച്ചയ്ക്ക് ഷൂട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇൻപുട്ട് ചീഫ് ഡി പ്രമേഷ് കുമാറിൻ്റെ ഒരു കോൾ വരുന്നത്. കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടമുണ്ടായിട്ടുണ്ട്, അതിൽ ജനറൽ ബിപിൻ റാവത്തും ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒന്ന് അങ്ങോട്ടേക്ക് പൊക്കോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരൊറ്റ വിടലായിരുന്നു കൂനൂരിലേക്ക്, ഒന്നും നോക്കിയില്ല. ഞങ്ങളൊരു 4:30 കൂടെ തന്നെ അവിടെ എത്തി. അപ്പോൾ ആദ്യം എത്തുന്ന മലയാളി മാധ്യമ സംഘം മാതൃഭൂമി ന്യൂസായിരുന്നു. റിസർച്ചുകൾ എല്ലാം തന്നെ നമ്മുടെ ക്യാമറയിലേക്ക് വരികയായിരുന്നു. സത്യത്തിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ശേഷം താഴോട്ട് വരികയൊരു തേയിലത്തോട്ട് നിന്ന് മലയാളികൾക്ക് ആ സംഭവ സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ കേൾപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അന്ന് രാത്രി വരെ 11:30 ലൈവിലുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മൾ ലൈവ് തുടങ്ങുന്നു. ഒരു തമിഴ് തോട്ടം തൊഴിലാളി പറഞ്ഞ്, സാർ ഇവർ ദളപതിയെ എടുത്തത് എന്ന്. ഉടൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിപിൻ റാവത്തിനെ കോരി എടുക്കുന്ന സമയത്ത് അദ്ദേഹം വെള്ളം ചോദിച്ചു, വെള്ളം നൽകാൻ പറ്റില്ല, സങ്കടമുണ്ട് എന്നുള്ളത്. ആ വാർത്ത നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ദൃശ്യങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയുടെയും പ്രതികരണം കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എങ്ങനെയാണ് എന്നുള്ള ആ അനുഭവങ്ങളെല്ലാം എടുത്തു. അങ്ങനെ ഒരു വലിയ 3 ദിവസം ഞങ്ങൾ കൂനൂരിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾ ആദ്യം എത്തുന്നു. അതിന് തൊട്ടു പുറകെ തൃശ്ശൂരിൽ നിന്നുള്ള ലിഷോയും സംഘവും എത്തുന്നു, മലപ്പുറത്തു നിന്നുള്ള ജയപ്രകാശും സംഘവും എത്തുന്നു. അങ്ങനെ മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു ടീം വർക്ക്, ഡെസ്കിൽ നിന്നുള്ളതും ചീഫ്മാരുടെയും എല്ലാം തന്നെ ഒരു ടീം വർക്കായിരുന്നു ഈ കൂനൂർ ഹെലികോപ്റ്റർ അപകടം അത്രയും നന്നായി വൃത്തിയായി പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ.